ദൈവ മനുഷ്യന്റെ ചിത്രമാണ് നാം പിന്നീട് കാണുന്നത്. യോഹന്നാന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആർക്കും പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം കൃത്യമായിട്ട് ചിട്ടയോടുകൂടി അദ്ദേഹം നടത്തിയിരുന്ന ആരാധനയായിരുന്നു എന്ന്. അത് പമ്പാടി തിരുമേനിയിൽ നിന്ന് അദ്ദേഹം പ്രാപിച്ചതായിരുന്നു. ഈ ഒരു 1987 മുതൽ 83 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ വ്യാപകനായിരുന്നു. ചിലപ്പോൾ താമസിച്ചു വരുമ്പോഴും ആദ്യം കയറി പള്ളിയിൽ ചാപ്പലിൽ കടന്ന് നമസ്കാരം നിർവഹിച്ച് തിരുമേനിയുടെ കബറിൽ പോയി രൂപം വെച്ചതിന് ശേഷം മാത്രമേ താൻ വിശ്രമിക്കുവാനായിട്ട് ഒരുങ്ങുമായിരുന്നുള്ളൂ. അങ്ങനെ ആരാധനയിൽ അടിയുറച്ച ദൈവാനുഭവത്തിന്റെ ആരാധനയുടെ സുഗന്ധം തന്റെ ജീവിതത്തിൽ വേണ്ടതുപോലെ കരുതിയ അഭിമന്യനായ റബ്ബാച്ചൻ നമുക്ക് നൽകേണ്ട ഒരു സന്ദേശമുണ്ട്. നമുക്ക് ഓർത്തഡോക്സ് ജീവിതാനുഭവത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുവാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല, ആരാധനയുടെ ധന്യമായ അടിസ്ഥാനം നമുക്ക് കുടുംബത്തിൽ, നമുക്ക് പള്ളിയിൽ, നമുക്ക് സഭയിലുണ്ട് എന്നുള്ളതാണ്. 27 സങ്കീർത്തനം 4 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് നീ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്തിൽ കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും അവന്റെ മന്ദിരത്തിൽ താമസിക്കേണ്ടതിനും തന്നെയും ദൈവസ്ഥലത്തിൽ ആയുഷ്കാലം മുഴുവനും കഴിയുവാനുള്ള ആഗ്രഹം പി സി യോഹന്നാൻ പ്രവാചൻ നമുക്ക് മുമ്പിൽ മാതൃകയായിട്ട് നൽകുമ്പോൾ ചില സങ്കല്പങ്ങളെ നമുക്ക് സ്വയം വിലയിരുത്തണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചെന്ന് ചോദിക്കുകയാണ്, ചോദിച്ചു വാങ്ങിക്കുകയാണ്, അത് മാത്രമാണ് ഈ ലോകപ്രകാരം നേടിയെടുക്കുവാനുള്ളത്, നേടിയെടുക്കുകയാണ് എന്നുള്ളൊരു ധാരണയല്ലായിരുന്നു പി സി യോഹന്നാൻ പ്രവാചകൻ ആരാധനയെ കുറിച്ച്. ആരാധന സ്വർഗീയ പിതാവിന്റെ അടുക്കൽ ദൈവമക്കളെ കടന്നു ചെന്ന് ദൈവത്തിന്റെ അടുക്കൽ മക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സമർപ്പണത്തിന്റെ സമയമാണ്. ആവശ്യ സമർപ്പണത്തിന് പകരം ആത്മ സമർപ്പണം ആരാധനയാകുന്ന ഒരു അനുഭവത്തിന്റെ ഒരു സന്ദേശമാണ് അഭിമുഖ റമ്പാച്ചൻ നമുക്ക് നൽകുന്നത്. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുവാൻ കഴിയും ഈ ആരാധനാനുഭവത്തിന്റെ വൈശിഷ്ട്യം. മൂന്നാമത് റമ്പാച്ചന്റെ ജീവിതത്തിൽ എരിഹോയുടെ ഒരനുഭവമുണ്ട്. 1983 മുതൽ 2005 വരെയുള്ള 22 വർഷം റമ്പാൻ സ്ഥാനം മുതൽ 70 വരെയുള്ള ഒരു വലിയ കർമ്മകാണ്ഡം. റമ്പാച്ചന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും ശ്രദ്ധയേറിയ കർമ്മങ്ങളെ സാമൂഹ്യ സേവനത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു ഇത്. കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹ്യ ജീവിതത്തിൽ ഇറങ്ങിച്ചെന്ന് നാടിനു വേണ്ടി മാത്രമല്ല, സ്വന്തം നാടിനു വേണ്ടി മാത്രമല്ല, ഒരു ജനസമൂഹത്തിന് മുഴുവന് വേണ്ടിയും പ്രവർത്തിച്ച മനുഷ്യ സ്നേഹിയായിട്ട് മാറിയ ഒരു കർമ്മയോഗിയായിരുന്നു റമ്പാച്ചൻ. ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നഹി കച്ച് ക്ഷണമവി ജാതനിഷ്ഠാകാമെന്നത്, ഒരു നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് ഒരുവന് സാധ്യമല്ലായിരുന്നു. അങ്ങനെ തന്റെ ആരാധനാനുഭവത്തിൽ നിന്ന് നേടിയെടുത്ത ഊർജം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രയോഗത്തിലാക്കിയ മഹാനുഭാവനായിട്ട് റമ്പാച്ചനെ നാം ഓർക്കുമ്പോഴാണ് 1983 ബിഎംഎം സ്കൂള്, 1988 മാർഗരി കോറിയ ബാലഭവൻ, 2004 ആശാഗ്രൻ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ മധ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ, അദ്ദേഹത്തിന്റെ മറ്റ് അനേകം സാമൂഹ്യ സേവന പ്രസ്ഥാനങ്ങൾ ഇതിനോട് ചേർന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. അതിനു മുമ്പ് തന്നെ സ്ഥാപിച്ചതാണ് അദ്ദേഹത്തിന്റെ ഉപാസന പർവ്വത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചതായിരുന്നു MGM അഭയവും അതുപോലെ തന്നെ പമ്പാടി ബേജി കോളേജും ഒക്കെ. അത് ആരാധനയുടെ നൈർമല്യത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടതാണെങ്കിൽ അതിന്റെ അടിത്തറയിൽ കർമ്മയോഗിയായിട്ട് തന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചതിന്റെ ഒരു കാലഘട്ടമായിരുന്നു തുടർന്നുള്ളത്. എന്നെയും നിങ്ങളെയും ഈ ലോകത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം.
ജീവിതം സുന്ദരമെന്ന് വിചാരിച്ചു. ഞാൻ ഉണർന്നപ്പോൾ ഞാൻ കണ്ടെത്തി ജീവിതം ദൗത്യമാണ്, ജോലിയാണ്, പ്രവർത്തനമാണ് എന്ന്. തിരുവോണത്തിന്റെ ദിവസം 2008